ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് അനുസരണമുള്ളവനായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഈ പുസ്തക ധ്യാനം നടത്തുമ്പോൾ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ഭാഗം, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. കാരണം അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും തൻ്റെ ജനനത്തെക്കുറിച്ചും തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ധാരാളം ദൈവദാസമായി പ്രസംഗിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഞാനും ആ ഭാഗങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എത്ര എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടെയുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ക്ഷീണിച്ചോ? വിശക്കുന്നുണ്ടോ? ഒരു മണിയായില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവസന്നിധിയിൽ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. ഇവിടെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. നോക്കുക, ആരെ പറ്റിയാണ് ഇത് പറയുന്നേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റി പൗലോസപ്പസ്തോലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പയിലുള്ള സഭാവിശ്വാസികളെ ഓർപ്പിച്ചുണർത്തുകയാണ്, നമ്മുടെ കർത്താവ് ഉന്നതികളെ വെടിഞ്ഞു വന്നവനാണ്, അവൻ ദൈവത്തോട് സമത്വമുള്ളവനാണ്, ദൈവത്തോട് കൂടെ ഇരിക്കേണ്ടവനാണ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഇരിക്കേണ്ടവനാണ്. പക്ഷെ ദൈവത്തിനുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തൻ്റെ പദവികൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ എല്ലാം ദൈവം അവിടെ ഉരിഞ്ഞു വെച്ച് താണഭൂമിയിൽ കന്യകയിൽ ജനനം എടുത്തു. യേശു കർത്താവ് മറിയത്തിൽ ജനനം എടുത്തു. ഒരു കന്യകയായ സ്ത്രീയിൽ അവളുടെ ഉദരം കടമെടുത്ത്, അവളുടെ ഗർഭപാത്രം കടമെടുത്ത് പരിശുദ്ധാത്മാവിൽ അവൾ ഉരുവായി, അവൾ പ്രസവിച്ച് യേശുവിന് ഭൂമിയിൽ ജനനം കൊടുത്തു. ഈ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എഴുതപ്പെട്ട വിഷയത്തിൽ അവൻ വ്യക്തമായി പറയുന്നത് അവൻ അനുസരണം ഉള്ളവനായി. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം, യേശു ആരായി മാറി? അനുസരണമുള്ളവനായി മാറി. ആ യേശു ആരെ അനുസരിച്ചു? പിതാവാം ദൈവത്തെ അനുസരിച്ചു. യേശുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ അനുസരണം, ആമെ. ഗെത്സെമന തോട്ടത്തിൽ യേശു കർത്താവ് അവസാന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കുമ്പോൾ, ആമെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമൻ ആ മലയിൽ, ആ പർവ്വതത്തിൽ, അല്ലെങ്കിൽ ആ തോട്ടത്തിൽ, ആ പാറയുടെ ആമെ ഇള്ളലിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ മുമ്പിലുള്ള ക്രൂശീകരണത്തെ, തൻ്റെ മുമ്പിലുള്ള ആ സഹനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട്, എന്താ മുന്നിൽ കണ്ടത്? തന്നെ ചാട്ട കൊണ്ടടിക്കുന്നതും ആണി കൊണ്ടടിക്കുന്നതും, അതുമാത്രമല്ല രോമം വിച്ചിപ്പറിക്കുന്നതും, കാർക്കിച്ച് തുപ്പുന്നതും, ആമെ മുഖത്ത് കറുത്ത തുണി വെച്ച് കെട്ടി കോലുകൊണ്ട് തലയ്ക്കടിക്കുന്നതൊക്കെ കർത്താവ് മുന്നമേ കണ്ടു. കണ്ടിട്ട് ഈ സഹനം സഹിക്കാൻ കഴിയത്തില്ല എന്ന് യേശുവിന് മനസ്സിലായിട്ട് അവസാനം യേശു ഗെത്സെമന മലയിൽ ചെന്നിട്ട് ആ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്ന് മുട്ടുമടക്കി പിതാവിനോട് പറയുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യണം? ഒന്ന് നീക്കിത്തരണം. ചോദിക്കുന്ന ചോദ്യം കേട്ടോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണം. റെന്നിപ്പാസ്റ്റ പ്രാർത്ഥിക്കുന്നെങ്കിൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ ഇത് നീക്കി തന്നേ പറ്റൂ, ഇത് മാറ്റി തന്നേ പറ്റൂ. ആമേൻ. അതിന് വേണമെങ്കിൽ 40 അല്ല 100 എന്താ പിടിച്ചിരിക്കുന്നത്, 40 അല്ല 100 ദിവസം വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുത്തിയിരുന്ന് വേണമെങ്കിൽ ഉപവസിച്ചെന്നിരിക്കും. സ്തോത്രം. എന്തിനാ? തന്നേ തീരൂ, തന്നേ തീരൂ. പക്ഷെ യേശുവിനെ നോക്കിക്കേ,
പിന്നിൽ കിടക്കുന്ന ക്രൂശീകരണത്തെ മുഴുവനും കണ്ടിട്ട് ആ ക്രൂശീകരണത്തെ ചാട്ടകളുള്ള അടി, ആമെ കോലുകളുള്ള അടി, അതുമാത്രമല്ല ആമെ കാർക്കിച്ച് തുപ്പുന്നത്, പിച്ചിപ്പറിക്കുന്നത്, രോമം പറിച്ചു പറിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് യേശു പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ശൈലി കണ്ടോ നിങ്ങൾ? അങ്ങനെ ആയിരിക്കണം ഞാനും നീയും പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന ശൈലി തരണമെന്നല്ല, കഴിയുമെങ്കിൽ എന്നാകണം, ഗീതമുണ്ടെങ്കിൽ എന്നാകണം, ദൈവഗീതം പോലെ എന്നാകണം. ഇന്ന് രാവിലെ എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൈവിക സന്ദേശം കേൾക്ക്. നാം ദൈവത്തോട് ചോദിക്കണം, ചോദിക്കേണ്ടെന്നല്ല, ദൈവത്തോട് ചോദിച്ചാൽ പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ ഇത് ദൈവം നമുക്ക് ചെയ്തു തരും. ഒരാമേൻ പറ. പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ നമുക്ക് ചെയ്തു തരും. നിങ്ങളുടെ കാര്യങ്ങൾ പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. നിങ്ങളുടെ ബിസിനസിന്റെ ഉയർച്ച പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. നിങ്ങളുടെ വിദേശ യാത്ര പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. നിങ്ങളുടെ ജോലി മണ്ഡലം പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. നിങ്ങളുടെ ആരോഗ്യ മേഖല പുത്രനിൽ കൂടെ ദൈവം ചെയ്യും. പക്ഷേ നാം പുത്രന്മാരായിരിക്കുമ്പോൾ അപ്പനോട് ചോദിക്കുന്നത് കമാൻഡിങ് പവറോടുകൂടെ ആകരുത്, ആമേ ദാസനെ പോലെ ചോദിക്കണം. ആമേ. ഇന്ന് പകൽക്കാലം കൽപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ ഭൂഷണമല്ല, പക്ഷെ ഇന്ന് പകൽ ദാസനെ പോലെ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അപ്പനോട് മക്കൾ അപ്പം ചോദിച്ചാൽ, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്, അപ്പം ചോദിച്ചാൽ. നമ്മുടെ പ്രാർത്ഥന വാക്ക് എങ്ങനെയാ? ദൈവമേ കൊടുത്തേക്കണം, ദൈവമേ തന്നേക്കണം, അല്ല ദൈവമേ ഗീതമുണ്ടെങ്കിൽ, അങ്ങയുടെ ഗീതമുണ്ടെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അതെനിക്ക് തരണം. എന്തിനാ യേശു അങ്ങനെ പ്രാർത്ഥിച്ചേ? യേശുവിനറിയാ, ഗീതമല്ലാത്തതൊന്നും എൻ്റെ അപ്പൻ എനിക്ക് ചെയ്യത്തില്ല. യേശുവിനറിയാം ഗീതമല്ലാത്തതൊന്നും, ഗീതമല്ലാത്തൊരു ക്രൂശീകരണം, ഗീതമല്ലാത്ത കോലുകൊണ്ടുള്ള അടി, ഗീതമല്ലാത്ത ചാട്ട, ഗീതമല്ലാത്ത ആണി, ഗീതമല്ലാത്ത മുൾക്കിരീടം, ഗീതമല്ലാത്ത അപവാദങ്ങൾ, ഗീതമല്ലാത്ത ആരോപണങ്ങൾ, ഗീതമല്ലാത്ത പ്രയാസങ്ങൾ എൻ്റെ അപ്പൻ എനിക്ക് തരത്തില്ല. യേശു തൻ്റെ അപ്പായെ വിശ്വസിച്ചിട്ട് പറയുക, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, എങ്കിലും എന്റെ ഗീതമല്ല നിന്റെ ഗീതം നിറവേറട്ടെ എന്നായിരിക്കണം. ഗ്രേസ് മിഷൻ ചർച്ചിലെ പ്രിയപ്പെട്ടവരോട്, ഇന്ന് പകൽ ഈ ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ പറയാ, നിങ്ങളെക്കാൾ വലിയതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, നിങ്ങളെക്കാൾ വലുതായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധി. പക്ഷെ അപ്പനോട് പറയുന്നത് ആമേ ഗീതമെങ്കിലെന്ന് പറഞ്ഞോണോ. ഗീതമെങ്കിൽ ജോലി തരണം, ഗീതമെങ്കിൽ ആ രാജ്യത്ത് അയക്കണം, ഗീതമെങ്കിൽ ഈ വിശാലത എനിക്ക് വേണം, ഗീതമെങ്കിൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവഗീതത്തിന് കൊടുക്കാൻ എത്ര തയ്യാറാണ്? ഹല്ലേലൂയ. ദൈവഗീതത്തിന് വേണ്ടി ഏൽപ്പിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് വക പിടിച്ചു വച്ചതല്ല, ഗീതത്തോടെ പറയണം. ഹല്ലേലൂയ. അമ്മേ, ദൈവത്തോട് നമ്മൾ നിർബന്ധം കാണിക്കരുത്, ദൈവത്തോട് നമ്മൾ പിടിച്ചു വെക്കരുത്, തന്നേ തീരുന്നു വാശി കാണിക്കരുത്. നമ്മുടെ ദൈവം മനസ്സലി ഉള്ളവനാ, ദൈവം അങ്ങ് തരും, പിന്നെ നമ്മൾ അതിൻ്റെ പരിണിത പോലെ അനുഭവിക്കണം. ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പെൻഡിങ് വെക്കും. പ്രാർത്ഥനയ്ക്ക് മൂന്ന് ആൻസറാ. ഒന്ന്, നാം ഒരു വിഷയവുമായി ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ അതിൻ്റെ ആൻസർ നോ എന്നായിരിക്കും. നമുക്കൊരു വലിയ വിഷയമായിരിക്കും. നാളെ പ്രഭാതം സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കും. പക്ഷെ അത് നമുക്ക് സീരിയസാ, നമുക്കത് വലുതാ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്നു, ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണോ? പക്ഷേ ദൈവം തന്ന മറുപടി നോ. പക്ഷെ ഇനി ആ വിഷയത്തിന് പ്രാർത്ഥിക്കരുത്, ഇനി ആ വിഷയത്തിന് എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. അടുത്തൊരു ചിലപ്പം മറുപടി യെസ് എന്നായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് വീണ്ടും നിങ്ങൾ ജാഗരിച്ച് ആ വിഷയത്തെ ഏറ്റെടുത്തോണം. മനസ്സിലാകുന്നുണ്ടോ? മാമേൻ. മറ്റൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്ക്, ഇപ്പം അവിടെ നിൽക്ക്, ഞാൻ ആ കാര്യം എന്ത് ചെയ്തു തരാം, ഒരു സമയമുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം കിട്ടിയേ പറ്റുമെന്നും പറഞ്ഞ് ബഹളം വെക്കരുത്. അപ്പം മൂന്ന് വിഷയത്തിൽ മറുപടിയുണ്ട് നമ്മൾ മുട്ടുമടക്കുമ്പോൾ. ഒന്ന്, വെയിറ്റ് എന്നായിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരാമ്യം പറഞ്ഞേ,
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വെയിറ്റ് ആയിരിക്കും ചോദിക്കും, വെയിറ്റ് ആയിരിക്കും കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ കിട്ടണം, ഇന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടണം എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം തന്നിരിക്കും, പക്ഷെ അതിന്റെ പരിണിത ഫലം നാം അനുഭവിക്കണം. വല്ലപിടി കിട്ടിയോ? ഹല്ലേലൂയ. നമ്മളതിന്റെ പരിണിത ഫലം അനുഭവിക്കണം. ആ പരിണിത ഫലം അനുഭവിക്കാതിരിക്കാനാ തമ്പുരാൻ പറഞ്ഞേ, തരാം, വെയിറ്റ് ചെയ്യ, ഇപ്പൊ തന്നാൽ ശരിയാകത്തില്ലല്ലോ. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ കിടക്കുന്ന കാർ എൻ്റെതാ, അതും എന്റെ മോൻ്റെ കൂടെയാ. അവൻ എന്നോട് രാവിലെ പറയാ, പപ്പ കീ ഒന്നത്ത, ഞാൻ പുറത്ത് വെണ്ണിക്കുളം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തിനാടാ, എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കീ എടുത്ത് അവൻ്റെ കൈ കൊടുക്കുമോ? ഇല്ല. അവനോട് പറയുക, ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ. ആമേൻ. ആത്മസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആമേൻ ദൈവസന്നിധി ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. ഈ കീ എടുത്ത് കൊടുക്കുകയില്ല. ഞാൻ നല്ല അപ്പനാകുമ്പോൾ ഞാൻ ചോദിക്കും, നിന്റെ ആവശ്യം എന്താ? അവനോട് ആവശ്യം പറയും. ഞാൻ ആവശ്യം വളക്കുമ്പോൾ അത് നല്ലതെന്ന് തോന്നിയാൽ ഞാൻ ആ കീ എടുക്കും, കൈ കൊടുക്കില്ല, കേറണ വണ്ടിയിൽ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ പോകും. അത് അപ്പൻ്റെ സ്വഭാവം. അല്ലേ ലുയ്യ. നിർബന്ധം കാണിക്കരുത്. അവനോട് പറയാം, അപ്പ എനിക്ക് വണ്ടി പഠിക്കണം, വണ്ടി പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇപ്പൊ പഠിക്കാൻ പറ്റത്തില്ല, കാരണം 17 വയസ്സ് തികയണോ അല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിക്കത്തില്ലെന്നല്ല, ഞാൻ അവൻ പ്രായമായി കഴിയുമ്പോൾ ഞാൻ അവനെ വണ്ടി പഠിപ്പിക്കും. സ്തോത്രം. ഞാൻ അവനെ വണ്ടി പഠിപ്പിക്കും. അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ അവനെ പഠിപ്പിച്ചു നിൽക്കും, കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അവൻ്റെ ആ വിഷയത്തിൽ പറയുന്നു വെയിറ്റ് എന്നാ. ആമൻ. എത്ര എൻ്റെ കൂടെ ഉണ്ട്? വെയിറ്റ് എന്നാ, വെയിറ്റ് എന്നാ പറയുന്നേ. ഇന്ന് പക ചിലതിനോട് ദൈവാത്മ പറഞ്ഞുണ്ട്, വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ, ചില വിഷയത്തിൽ വെയിറ്റ് ചെയ്യ, എടുത്തു ചാടരുത്, പണം കളയരുത്, സമയം കളയരുത്, നഷ്ടമുണ്ടാക്കരുത്, വെയിറ്റ് ചെയ്യ. അപ്പനോട് ചോദിക്ക്, അപ്പൻ എസ് പറഞ്ഞ തുടങ്ങ്, അപ്പൻ എസ് പറഞ്ഞാൽ ഹല്ലേലൂയ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്ക്, അപ്പൻ എസ് പറഞ്ഞാൽ ആ വിവാഹത്തിന് നിങ്ങൾ ഇറങ്ങ്, അപ്പൻ എസ് പറഞ്ഞാൽ ആ ജോലിക്ക് നിങ്ങൾ ഇറങ്ങ്, അപ്പൻ എസ് പറഞ്ഞാൽ ഹല്ലേലൂയ ആ വീടിന്റെ പണി ആരംഭിക്ക്, അപ്പൻ എസ് പറഞ്ഞാൽ ഹല്ലേലൂയ നീ എന്തൊക്കെ ചെയ്യുന്ന അത് അങ്ങ് ആരംഭിച്ചോ, കുഴപ്പമില്ല, പക്ഷെ നോ പറഞ്ഞാൽ തുടരുത്, വെയിറ്റ് പറഞ്ഞാൽ അടങ്ങിയിരിക്കണം. അത് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന അനുസരണമാണ്. പ്രാർത്ഥനയിൽ അനുസരണം വേണം. പ്രാർത്ഥനയിൽ അനുസരണം ഉണ്ടെങ്കിലേ, അനുസരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ. ഇവിടെ പിതാവിന്റെ അനുസരണം കണ്ടോ? എങ്കിലും എന്റെ ഗീതമല്ല, പക്ഷെ ഇത് മാറണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. ഇത്രയും വലിയ കഷ്ടതകൾ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അതിനെ താങ്ങാൻ കഴിയാത്തതാണെന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇന്ന്? ഹല്ലേലൂയ. താങ്ങാൻ കഴിയാത്തതാണെന്ന് പറയുമ്പോൾ നമ്മളായാലും പേടിച്ച് കരയും ഇല്ലേ. നമ്മുടെ മുമ്പിൽ വരുന്ന ഇപ്പം നാളെ ഒരാളുണ്ട് പറയും, എന്നെ ഇഞ്ചിഞ്ചായിട്ട് അരിഞ്ഞ് കൊല്ലാൻ പോവാന്ന് പറയുമ്പോൾ ഓർഡർ വന്ന് കിടക്കുകയാണ്. ഇതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? എനിക്കിവിടുന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? കാരണം ഞാൻ മാനസികത തകരത്തില്ലേ? ഞാൻ മനുഷ്യനല്ലേ? ഞാൻ ജഡത്തിലല്ലേ ജീവിക്കുന്നത്? ഈ മണ്ണിലല്ലേ ഞാൻ വസിക്കുന്നത്? അതുകൊണ്ട് യേശു ജഡത്തിലല്ലേ ജീവിക്കുന്നത്? ഈ മണ്ണിലല്ലേ വസിക്കുന്നത്? പക്ഷേ എന്താ സംഭവിച്ചത്? യേശു തൻ്റെ ജഡത്തിൽ നിന്നുകൊണ്ട് യേശുവിനോട് പിതാവിനോട് പറയുകയാണ്, നിൻ്റെ ഗീതം എന്നെ നിറവേറട്ടെ. ഇന്ന് രാവിലെ ഇങ്ങനെ പറ, കർത്താവെ എന്റെ മുമ്പിലുള്ള വിഷയം വലുതാ, എന്റെ മുമ്പിലുള്ള വിഷയം വലിയ സീരിയസ് ആ, അത് ആർക്കും പരിഹരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ, ദൈവത്തിന് മാത്രമേ എന്നെ കൈക്ക് പിടിക്കാൻ കഴിയൂ, ദൈവത്തിന് മാത്രമേ എന്നെ ആമെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷെ ഇന്ന് പക ഞാൻ ആ വിഷയത്തിൽ നിർബന്ധം കാണിക്കുകയല്ല, തിരുഗിതം അറിയാൻ കാത്തിരിക്കുന്നു. സ്തോത്രം പറ. തിരുഗിതം പോലെ ഒരു വിടുതൽ, തിരുഗിതം പോലെ ഒരു സൗഖ്യം, തിരുഗിതം പോലെ ഒരു വാതിൽ ദൈവം എനിക്ക് വേണ്ടി തുറക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ റെഡിയാകുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെഡിയാകുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവഗീതം എന്നിൽ നിറവേറണം ആഗ്രഹമുള്ളവർ സ്വന്തമായി തലയെ കൈവച്ച് പറ, കർത്താവേ ദൈവഗീതം എന്നിൽ നിറവേറട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളിൽ നിറവേറട്ടെ, എൻ്റെ കുടുംബത്തിൽ നിറവേറട്ടെ. അനുസരണമുള്ള പ്രാർത്ഥന, അതാണ് കർത്താവ് എനിക്ക് ഇന്ന് രാവിലെ തന്ന പോയിന്റ്. നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അനുസരണം ഉണ്ടായിരിക്കണം. ഒരു കാര്യം ദൈവം ചെയ്യണമെങ്കിൽ ദൈവത്തോട് നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം, അനുസരണമുള്ളവണം. യേശു അനുസരണം കാണിച്ചു. യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ നിന്റെ ഗീതമാ, എൻ്റെ ഗീതമല്ല. ഇന്ന് രാവിലെ പറയൂ, ഇവിടെ ഇതാ എഴുതിയിരിക്കുന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അനുസരണമുള്ളവനെ 8 വാക്യത്തിൽ വായിക്കുന്ന വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. എവിടെ വരെ അനുസരണമുള്ളവനായി മാറിയേ? മരണത്തോളം. ഒന്നുകൂടെ പറഞ്ഞു, ക്രൂശിലെ മരണത്തോളം. ക്രിസ്തു ആരായി മാറി? അനുസരണമുള്ളവനായി മാറി. ഹല്ലേലൂയ.
അനുസരണമുള്ളവനായി മാറി. ആരാണ് യേശു? അമ്മ, 2 കൊരിന്ത്യലേഖനം 8:9 വേഗത്തിൽ ഒന്ന് വായിക്കുക. 2 കൊരിന്ത്യലേഖനം 8 ബൈബിളുള്ള എല്ലാവരും എടുത്താട്ടെ. 2 കൊരിന്ത്യലേഖനം 8:9 2 കൊരിന്ത്യ 8:9 നമ്മുടെ കർത്താവ് ആരാകുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന്. നമ്മുടെ കർത്താവ് ആരാണ്? സമ്പന്നൻ. ഒന്ന് ഉറക്കപ്പറ, സമ്പന്നൻ. നമ്മുടെ കർത്താവ് സമ്പന്നനാ. ഹലോ, നമ്മുടെ കർത്താവ് ദാരിദ്ര്യമുള്ളവനല്ല. നമ്മുടെ കർത്താവ് വയറൊട്ടി കണ്ണുകുഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളല്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാ? സമ്പന്നനാ. സ്തോത്രം, സ്തോത്രം. ഞാനൊരിക്കൽ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേന് വലിയ വയറുള്ളൊരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രതിമ കണ്ടു. ഒരു ഹോട്ടലിൻ്റെ ആ ടേബിളായിരിക്കുക. അപ്പം ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ 1 രൂപ എടുത്തിട്ട് ആ വയറിനകത്തിട്ട് കൊടുത്തു. വയറിനകത്തിട്ട് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്നാ പണി? ഞാൻ ചോദിച്ചു, എനിക്ക് ചോദിക്കാൻ പറ്റിയ ഒരാളായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്നാ ഇങ്ങനെ ചില്ലറയൊക്കെ വയറ്റിനകത്തിട്ട് കൊടുക്കുന്നത്, വഞ്ചിയാണെന്ന് പറഞ്ഞാൽ ചോദിച്ചു. അപ്പോൾ പുള്ളിയും രസകരമായ ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൊടുത്തെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ. സ്തോത്രം. അമ്മ, കൊടുത്തെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ. അത് അവൻ്റെ വിശ്വാസമാണ്. വലിയ വയറുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ചൈനക്കാരനെ പോലെ ഒരുത്തിന് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ്റെ വയറിൻ്റെ പുക്കിളിൻ്റെ ഭാഗത്ത് ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ ചില്ലറ എന്ത് ചെയ്യുക? ഇട്ടങ്ങോട്ട് കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കടയെല്ലാം തുറന്നിട്ട് ഒരു ചില്ലറ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ നോക്കിയേ, അങ്ങനെ ഇരുന്ന് എരന്ന് വാങ്ങുന്നവനല്ല അവൻ സമ്പന്നനോ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സമ്പന്നനായ ദൈവം. സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? സമ്പന്നൻ. ഈ സമ്പന്നനായ ദൈവം എന്താ ചെയ്തത്? വായിച്ചേ. അവന്റെ ദാരിദ്ര്യത്താൽ അവൻ ആരായി മാറി? ദരിദ്രനായി മാറി. സമ്പന്നനായ ദൈവം ദരിദ്രനായി മാറി. അടുത്തത്, നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന്. യേശു ദരിദ്രനായി മാറിയേ. നമ്മൾ സമ്പന്നരാകണം. നമ്മൾ സമ്പന്നർ. ഇവിടെ കർത്താവിന്റെ മേശയുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട്, സമയം പരിമിതമായത് കൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഒന്ന് വായിച്ച വാക്യങ്ങൾ ഞാൻ വിടാം. സന്തോഷമുണ്ടോ ഇന്ന് പകലിന്റെ കൂടെ? അമ്മ, നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിച്ചോ. നമ്മൾ സമ്പന്നരാകേണ്ടതിന് യേശു ദരിദ്രനായെന്ന്. ഓ, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നോക്കിക്കേ. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നോക്കിക്കേ. നമ്മള് ആരായി മാറണം? അപ്പൊ സമ്പന്നരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിമോഹമാകരുത്. ഹല്ലേലൂയ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ എയിം പണം ആകരുത്, സമ്പത്താകരുത്. എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതം. അന്നന്ന് ജീവിക്കാനുള്ളതൊക്കെ ദൈവത്തോട് എന്ത് ചെയ്യണം? ചോദിക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ദാരിദ്ര്യത്തിൽ കിടന്ന് ഇപ്പോൾ നമ്മുടെ കുറേ പിള്ളേരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, യേശു ക്രൂശി മരിച്ചത് എന്നെ സമ്പന്നനാക്കാന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്, അമ്മ എൻ്റെ 800 വിട്ടിട്ട് എന്നെ BMW അകത്ത് കൊണ്ടുപോകാൻ. അല്ല കുഞ്ഞെ, ആ സമ്പന്നതയല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമെന്ന സമ്പന്നരെ നിന്നെ ദാരിദ്ര്യം മാറ്റി ദൈവത്തോളം, ക്രിസ്തു എന്ന തലയോളം നിന്നെ വളർത്തേണ്ടതിനാണ്. സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുക. ഈ ഭൂമിയിലെ സമ്പത്ത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഭൂമിയിലെ പണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വാഹനം വേണ്ടെന്ന് പറയുന്നില്ല, വീട് വേണ്ടെന്ന് പറയുന്നില്ല, വസ്തു വേണ്ടെന്ന് പറയുന്നില്ല. ആമ നിനക്ക് ജീവിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ നീ ശ്രദ്ധിച്ചു വെക്ക് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, ആ സമ്പന്നതയല്ല ഇവിടെ. ഇന്ന് പകൽ നീ ദൈവസന്നിധിയോളം വളരണമെങ്കിൽ, എന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി നീ സമ്പന്നനാകണമെങ്കിൽ, കർത്താവിന് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇരുന്ന പറ്റത്തില്ല, അതുകൊണ്ട് തൻ്റെ സമ്പത്ത് മുഴുവനും ഉരിഞ്ഞു വെച്ചിട്ട് താൻ ദരിദ്രനായിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്ന് എന്നെ സമ്പന്നാക്കാ. അതുകൊണ്ട് എൻ്റെ രോഗങ്ങൾ ദൈവം മാറ്റൂ, എൻ്റെ ഭാരങ്ങൾ ദൈവം മാറ്റൂ, എൻ്റെ കഷ്ടതകൾ ദൈവം മാറ്റൂ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. അവനെ അന്വേഷിക്കുന്ന ആരും അമ്മ നശിക്കുകയില്ല. അവനെ അന്വേഷിക്കുന്ന ആരും വഴിക്കിടക്കുകയില്ല. എനിക്കറിയാം, പിച്ചപാത്രം എടുത്ത എത്രയോ ആളുകളെ അമ്മ ബസ്സിനകത്ത് പാട്ടുപാടി നടന്നവർ യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ടപ്പോൾ ഇന്നും വിദേശ രാജ്യങ്ങളിൽ ഫ്ലൈറ്റ് മാറി മാറി അമ്മ പോയി പ്രസംഗിച്ചു മടങ്ങി വരുന്ന ഉപദേശിമാരെ എനിക്കറിയാം. അവരുടെ പിൻകാലം ചിന്തിച്ചു നോക്കുമ്പോൾ അമ്മ കോന്നി ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സിനകത്ത് വെള്ളം തരണമെന്ന് പറഞ്ഞ് പാട്ടുപാടി നടന്നവരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവർ. എന്നാൽ ഇന്ന് പകരം കാര്യം പറയാം,
ഈ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നാൽ നിനക്കൊരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ഭൗതിക വിഷയങ്ങൾ അല്പം നിനക്ക് വേണം, എന്നാൽ ഇന്ന് പകൽ കാര്യം മനസ്സിലാക്കണം, നിന്നെ നീ ആക്കാൻ, നിന്നെ ഈ നിലയിൽ കൊണ്ടുവരാ, നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താ, നിന്നെ നാല് പേരുടെ മുമ്പിൽ ആരും താമെ പുച്ഛിക്കാതെ നിർത്താ, ആമെ നാല് പേരുടെ മുമ്പിൽ നിന്നെ മാന്യമായി നടത്താ. എന്റെ കർത്താവ് ദരിദ്രനായി തീർന്നത്. Hallelujah. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് പാസ്റ്റർ ഈ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അമ്മ അങ്ങനെയല്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം പറയാ, ഈ ഭൂമിയിൽ ദൈവം നിന്നെ മാനിക്കാൻ ദൈവം യേശു കർത്താവ് ദരിദ്രനായി തീർന്നു. നല്ല കർത്താവിനെ കിട്ടിയത് കൊണ്ട് അത്രയൊക്കെ സന്തോഷമുണ്ട്. യേശു കർത്താവ് ആരായി മാറി? ദരിദ്രനായി മാറി. എന്തിനാ ദരിദ്രനായി മാറിയേ? അത്രയും വായിച്ച് ആ ഭാഗം നിർത്താം. അടുത്ത ഭാഗം നോക്കിയേ, അതിന് തെളിവ് വേണ്ടേ? ലൂക്കോസ് സുവിശേഷം ഹാലലൂയ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വേഗത്തിൽ. ഹാലലൂയ ദരിദ്രനായെന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലൂക്കോസ് 2:7. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. മറിയെ പറ്റി പറയുക, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അങ്ങനെ പറയണെങ്കിൽ അർത്ഥം എന്തുവാ? അങ്ങനെ പറഞ്ഞ അർത്ഥം എന്തുവാ? അതിന് ശേഷം എന്തോ ഉണ്ട്. ആദ്യജാതനായ മക്കളെ മകനെ പ്രസവിച്ചു. പ്രസവിച്ചു. അടുത്തത് ശിലകൾ ചുറ്റി. ആ കുട്ടിയെ എന്ത് ചെയ്തു? ശിലകൾ ചുറ്റി വഴിയമ്പലത്തിൽ. എവിടെ കിടത്തിയേ? ദൈവരൂപത്തിലിരിക്കെ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് കന്യകയെ ജന്മമെടുത്ത് ഇറങ്ങി വന്ന സമ്പന്നൻ. പ്രൈസ് ദ ലോർഡ്. നാം സമ്പന്നരാകേണ്ടതിന് ഈ മുഴു ലോകത്തെക്കാൾ വലിപ്പമുള്ള സമ്പത്തിന്റെ ഉടമയായ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ സമ്പത്ത് എത്ര അറിയോ? എത്ര അറിയോ? ഹല്ലേലൂയ. എത്ര എൻ്റെ ആന്റിയുടെ സമ്പത്ത്? എത്ര സെന്റ് സ്ഥലമുണ്ട്? ആ മതി, ടൗണിലല്ലേ? കോഴഞ്ചേരി ടൗണിൽ 10 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയാണോ? ഹല്ലേലൂയ. ഇപ്പൊ 10 സെന്റിന്റെ സമ്പത്ത് കയ്യിലുണ്ട്. ആന്റി ഇനി ആഞ്ഞു പിടിച്ചാൽ പനൊന്നാവത്തില്ല. ആവോ? ഇല്ല. അതിനൊന്നും ഉണ്ടെന്ന് ആന്റിക്ക് പറയണമെങ്കിൽ 1 സെന്റ് കൂടെ എന്ത് ചെയ്യണം? 50 സെന്റ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ബാക്കി 40 കൂടെ എന്ത് ചെയ്യണം? മേടിക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കും 40 സെന്റ്. പക്ഷെ അപ്പൊ 40 സെന്റ് സമ്പത്ത് ഉണ്ടെന്ന് എന്ത് ചെയ്യാം? പറയാം. പക്ഷെ കർത്താവിന്റെ സമ്പത്ത് 1 ഏക്കറാണോ വെച്ചാ? വചനം എന്തോ പറയുന്നേ, മുഴു ലോകവും കർത്താവിനാ. ഇത് പടച്ചതാരാ? ഇത് ഉണ്ടാക്കിയതാരാ? അപ്പൊ തമ്പുരാന്റെ ആസ്തി എന്താ? നമ്മുടെ അപ്പന്റെ ആസ്തി ഒന്ന്. നമ്മുടെ അപ്പന്റെ ആസ്തി എത്ര? നമ്മുടെ അപ്പന്റെ ആസ്തി എത്ര? അച്ഛ, മുഴു ലോകവും എവിടെ വരെയാണ് നമുക്കറിയാൻ പറ്റുമോ? അപ്പന്റെ ആസ്തി. ഈ ആസ്തി മുഴുവനും വേണ്ടെന്ന് വെച്ചു. എന്തിനറിയോ? റാന്നി കിടന്ന മാത്യുവിനെ കണ്ടിട്ടപ്പോ. കോന്നി കിടന്ന റെന്നിയെ കണ്ടപ്പോ, കുമ്പനാട് കിടന്ന ബേബിച്ചാനെ കണ്ടപ്പോ, ഓക്കെ, ഡൽഹി കിടക്കുന്ന ബേബി നമ്മുടെ ബാബുച്ചാനെ കണ്ടപ്പോ, തമ്പുരാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് മതി എന്ന്. കേറുന്നുണ്ടോ അകത്ത്? മുഴു ലോകത്തിന്റെ ആസ്തി കയ്യിൽ പിടിച്ച് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ പറയുകയാ, ഒന്നുമില്ലാതെ കേവലം പൊടിയുന്നു വന്ന എന്നെ കണ്ടപ്പോ തമ്പുരാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനിത് മുഴുവനും ദരിദ്രത്തിലാക്കി മാറിയിട്ട് ഇവനെ ഞാൻ സമ്പന്നനാക്കേണ്ടതിന് ശീലക ചുറ്റി താണ ഭൂമിയിൽ ഇറങ്ങി വന്നൊരു ദൈവപുത്രനുണ്ടെന്ന് ഇന്ന് കരമടിച്ചൊന്ന് മഹത്വം കൊടുക്ക. എന്റെ തമ്പുരാന്റെ സമ്പത്ത് അളക്കാൻ പറ്റില്ല, പക്ഷെ സമ്പന്നനായിരുന്നിട്ട് അവനത് വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ രക്ഷിക്കേണ്ടതിന് എന്നെ രക്ഷിക്കേണ്ടതിന്
ഇതൊന്നും വേണ്ടെന്ന് വെച്ചെന്ന്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് മറ്റാരെക്കാളും അഭിമാനിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലധികം എനിക്കുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ ആ വാക്യമുണ്ട്. അമ്മേ, എനിക്ക് നാലാം അധ്യായം തോന്നുന്നു. അമ്മേ, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. ഇന്ന് യേശു പറയുകയാ, അമ്മ ഇത്രയും മുഴു ലോകത്തെക്കാൾ അമ്മ വലിയ സമ്പത്ത് കയ്യിലുള്ളവ. തൻ്റെ സമ്പത്ത് മുഴുവനും മാറ്റിവെച്ച് ദരിദ്രനായിട്ട് അമ്മേ, അമ്മ ഭർത്താവ് അറിയാത്ത ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവായി പരിശുദ്ധാത്മാവിൽ ജാതനായി പുറത്തു വന്ന്. നോക്ക്, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലുമില്ല, ഒരു കിടക്ക പോലുമില്ല. അമ്മേ, ഹല്ലേലൂയ, എവിടെയോ വഴിയിൽ പ്രസവിച്ച് വഴിയമ്പലത്തിൽ കൊണ്ടുപോകാൻ ചെന്നപ്പോൾ അവരെ പറയും, ഏയ് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ സ്ഥലമില്ല അമ്മ എന്ന് പറഞ്ഞ്, അവിടുന്ന് ജോസഫും മറിയം കൂടി കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് നോക്കിയപ്പോ പശുവിനെ കെട്ടുന്ന പശുത്തൊഴുത്തിൽ കണ്ടു. ആ പശുത്തൊഴുത്തിനകത്ത് പുല്ല് കിടക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ ശീലക ചുറ്റി കിടത്തിയെന്ന. ഈ കിടക്കുന്നത് ആരാ? മുഴു ലോകത്തിന്റെയും ഉടമസ്ഥനാ. ഈ കിടക്കുന്നത് ആരാ? ഹല്ലേലൂയ, സമ്പന്നനാ, പക്ഷെ ദരിദ്രനായിട്ട് കിടക്കുകയാ. എന്തിന്? എന്നെയും നിന്നെയും സമ്പന്നനാക്കേണ്ടതിന്, എന്റെയും നിന്റെ സ്ഥിതി മാറ്റേണ്ടതിന്, എന്റെയും നിന്റെ അവസ്ഥ മാറ്റം വരുത്തേണ്ടതിന്. ഓ, ഇന്ന് മകൾ ആത്മാവി സ്തോത്രം പറ, ദൈവസന്നിധിയിൽ ആരാധിക്ക്, എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യ, പറ്റുമെങ്കിൽ കരമടിച്ചൊന്ന് ആരാധിക്ക്. ഹല്ലേലൂയ. ഇപ്പൊ കിടപ്പുണ്ടോ? സമ്പന്നന്റെ കിടപ്പുണ്ടോ? ആമേൻ. ഞാനൊരു കാര്യം ഞാൻ നാടൻ ഭാഷ ചോദിക്കാം. പണം ഒത്തിരി ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഒത്തിരി ഉണ്ടല്ലേ? ആസ്തി ഒത്തിരി ഉണ്ടെങ്കിൽ വീട്ടുകാരൊത്തിരി വരും. പണമില്ലെങ്കിൽ ആരും വരത്തില്ല. ആരും വരത്തില്ല. ആസ്തിയിലേക്ക് ആരും വരത്തില്ല. പ്രസവിച്ചവരൊക്കെ വീട്ടിൽ വരാൻ കൊതിച്ചിട്ടുണ്ടാകാം, വരത്തില്ല. ഏത് രക്തമെന്ന് നിങ്ങൾ എന്നെ എറിയരുത്. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഏത് രക്തബന്ധവും ഏത് ഗർഭപാത്രത്തിൻ്റെ ബന്ധവും പണത്തിനപ്പുറം ഇല്ല. തർക്കിച്ച തെളിവ് 100 ഞാൻ തരാം. അതിനപ്പുറമൊന്നുമില്ല. അതിനപ്പുറമൊന്നുമില്ല. ഇവിടെ നോക്കി കിടക്കുന്ന കിടപ്പ്, ശീലകൾ ചുറ്റി എവിടെ കിടക്കുന്നേ? വായിച്ചേ, എവിടെ കിടക്കുന്നേ? എനിക്കറിയാം, വായിക്കൂടെ, വായിച്ചേ. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ. അപ്പൊ യേശു എവിടെ ജനിച്ചത് അറിയാമോ? വഴിയമ്പലത്തിൽ, പുൽത്തൊട്ടിലല്ല. 25 ആവുമ്പോ യേശുദാസൻ ജനിച്ചല്ലോ, പുൽത്തൊട്ടി ജനിച്ചല്ലോ. അമ്മ വെല്ലം തന്നാട്ട്, ഞങ്ങള് പണിയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടി ഇല്ലാത്ത. നമുക്ക് വെളിപ്പാട് കിട്ടിയവരാ. സ്തോത്രം പറ. എൻ്റെ യേശു ജനിച്ചത് 25 എൻ്റെ യേശു 25 ജനിച്ചിട്ടില്ല. എങ്ങനെ പറയാം? ഇന്ത്യയിലല്ല യേശു ജനിച്ചേ. ഇന്ത്യയിലായിട്ട് പോലും പുറത്തു കിടക്കാൻ പറ്റത്തില്ല. കിടക്കാൻ പറ്റും 25? ഇത് പാശ്ചാത്യ രാജ്യത്തിലാണ്. അവിടെ സ്നോ പെയ്യുന്ന സമയം, മഞ്ഞ് പെയ്യുന്ന സമയം. അവിടെ എഴുതിയിരിക്കുന്ന ഇടയന്മാർ ആടുകൾ കാവൽ ചെയ്തുകൊണ്ട് വെളിയിൽ കിടക്കുകയായിരുന്നു. ഡിസംബറോടെ കിടക്കുന്ന വെളിയിൽ ഡിസംബർ കിടക്കാൻ പറ്റുമോ? ഡിസംബർ 25 മറ്റൊരാട് ജനന തീയതിയാ. അത് നമ്മളെല്ലാം കൂടെ വളച്ചു കൂട്ടി യേശുവിൻ്റെ ജനനമാക്കി വെച്ച കർത്താവ് ആരാ മോൻ? അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതണ്ട, എഴുതിയാൽ അവന്മാർ ആഘോഷിക്കും. എഴുതിയാൽ ആഘോഷിക്കും. ഇപ്പൊ 25 ഇവിടെ നോക്കുക, യേശു ജനിച്ചത് വഴിയമ്പലത്തിലല്ല, യേശു ജനിച്ചത് പുൽത്തൊട്ടിലല്ല. അപ്പൊ അത് മാറ്റണം. പുൽത്തൊട്ടിലല്ല വാക്യം, വഴിയമ്പലത്തിൽ കിടത്തുവാൻ സ്ഥലമില്ലാകയാൽ. ഹെരോദാവ് യേശുവിനെ ജനനത്തെ കുറിച്ച് തിരിച്ചറിയുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ കടന്നു പോകുന്ന കൂട്ടത്തിൽ ആ വഴി വെച്ച
ഈ ആന്റി പ്രസവിച്ചത്, വഴി വെച്ച പ്രസവിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ പോകുമ്പോൾ, സ്ത്രീ പ്രസവിച്ചല്ലോ, ഇനി വഴി ഇട്ടിട്ട് ഇട്ടേക്കാൻ പറ്റത്തില്ല, അതിനിടെ താങ്ങിയെടുത്ത് ജോസഫും കൂടെ കൂടി, എന്നാൽ ഇനി വഴിയമ്പലത്തേക്കൊണ്ടോ. നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് സെൻറ്റർ ഉണക്കൊരു സംഭവമാണ് വഴിയമ്പലം, അവിടെ കൊണ്ടങ്ങിട്ടേക്കാം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലാം ഫുള്ളാണ്, ഇവിടെ ഒത്തിരി പേര് കിടപ്പുണ്ട്, പല ജാതിക്കാരും വ്യാധിക്കാരും രോഗക്കാരും എല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇനി ഈ കുഞ്ഞിനെ അമ്മയും കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കിവിടെ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികൃതർ എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. അടുത്ത വാക്യം, സ്ഥലമില്ലാതെ വന്നപ്പോൾ പശുത്തൊഴുത്തിൽ കിടത്തി. എവിടെ കിടത്തി? പശുത്തൊഴുത്തിൽ. ജനിച്ചെന്നാണോ? ജനിച്ചെന്നാണോ? കിടത്തി എന്നല്ലേ? പശുത്തൊട്ടിയിൽ കിടത്തി. എന്തുകൊണ്ടാ കിടത്തിയേ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞതിനാൽ. ഒരു സ്തോത്രം പറഞ്ഞേ, വെളിപ്പാട് കിട്ടിയവർക്കായി സ്തോത്രം പറഞ്ഞേ. ആ വചനം പഠിക്കണം, വചനം പഠിക്കാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് അതിൻ്റെ പുറമേ കയറി എന്ത് ചെയ്യരുത്? കാളവറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കാനായിട്ട് എന്ത് ചെയ്യരുത്? പോകരുത്, വചനത്തിൽ നിൽക്കണം. അപ്പൊ യേശു ഇപ്പൊ വന്ന് ജനിച്ചത്, കന്നികയിൽ ജന്മമെടുത്തത്, വഴിയമ്പലത്തിൽ കിടത്താൻ നോക്കിയപ്പോൾ അവിടെ സ്ഥലമില്ലാതെ വന്നപ്പോൾ പശുത്തൊട്ടിലി കൊണ്ട് കിടത്തി. പശുത്തൊട്ടിലി എന്ന് പറയുമ്പോൾ പുല്ലുകൾ ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ്, പുല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അല്ല, തൊട്ടിലെന്ന് പറയുമ്പോൾ പശുവിനെ ഇങ്ങനെ കുട്ടികളിട്ട് ആട്ടുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. നമുക്ക് തെറ്റിദ്ധാരണകൾ ഒത്തിരി ഉണ്ടോ? പണ്ടൊരാൾ പറഞ്ഞു, യൂദയുടെ ലേഖനം പറഞ്ഞു, എന്നാലും അങ്ങ് തൂങ്ങിച്ചത്താൽ ഒരു ലേഖനം എഴുതിയിട്ടില്ലയോ പോയത്. തൂങ്ങിച്ചത്താൻ വേണ്ടിയില്ല, ഒരു ലേഖനമൊക്കെ നമുക്ക് തന്നിട്ടല്ലേ വാൻ പിടിച്ചാൻ. ആ യൂദയല്ല, ഇത് യേശുവിൻ്റെ സഹോദരൻ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ തെറ്റിദ്ധാരണ ഒത്തിരി നമുക്ക് വരും. പശുത്തൊട്ടിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ മേളിന്ന് വന്ന് പുത്രനാണ്. അതുകൊണ്ട് പശു കുഞ്ഞുങ്ങളെയൊക്കെ, അമ്മയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആട്ടുന്ന പോലെ ഇനി അതിനകത്തല്ല ആട്ടുന്ന സംഭവമാണ്. അല്ല, അതല്ല, പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ആ പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് കൊച്ചിനെ കൊണ്ട് കിടത്തിയിട്ട് നോക്കിയിരിക്കുക. അന്നേരമാണ് ദൈവത്തിൻ്റെ ദൂതൻ ചെന്നിട്ട് ആ മേ ഇടയന്മാരോട് പറഞ്ഞത്, ദേ ഒരുത്തൻ ജനിച്ചിരിക്കുന്നു, ആ ദിവത്യം അവൻ്റെ തോളിലിരിക്കുന്നു. ഈ അണ്ണന്മാരെല്ലാം കൂടെ കൂടി ആരാധാവ് രാജാവിനൊക്കെ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ രാജാവ് ഞാനല്ലാതെ വേറെ രാജാവ് നോക്കിക്കേ. അവനെ കൊല്ലാൻ ഓർഡറിട്ടപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ജോസഫിനോട് എടുത്തോണ്ട് പോക്കോ, അമ്മേ നിയമം പ്രതികൂലമാകുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്നൊക്കെ ശ്രദ്ധിക്കണേ, യേശു സമ്പന്നനാണ്, പക്ഷേ എന്നെ ഞാനാക്കാ, എന്നെ സ്ഥിതി മാറ്റാ, എൻ്റെ അവസ്ഥയ്ക്ക് നീക്കം വരാ, എൻ്റെ ജീവിതത്തിൽ പാപബോധമുണ്ടാകാ, എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുക്ക, മറുവില തര, രക്തം തര, ശരീരം തര, മാംസം തര. കർത്താവ് ഭൂമിയിൽ താമ ഇറങ്ങി വന്നത് തൻ്റെ സമ്പന്നത വെടിഞ്ഞാണെങ്കിൽ. ഹല്ലേലൂയ. രണ്ട് കുറേ ഭാഗങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് പ്രസംഗിക്കാൻ, ഹല്ലേലൂയ. പക്ഷെ എനിക്കതിന് സമയം അമ്മയെ അനുവദിക്കുന്നില്ല. ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സമ്പന്നനാകാൻ ദൈവം നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ക്രിസ്തു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 2 ആ വാക്യം കൊണ്ടൊന്ന് വായിച്ച് വേഗത്തിൽ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ആമേൻ, 53:2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. അവൻ ഇളയ തൈ പോലെയും. യേശു കർത്താവിനെ പറ്റി അവിടെ പറയുന്നു പ്രവാചകൻ. യേശു കർത്താവ് ജനിക്കുന്നതിന് 8,000 മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ പറയുക, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളിക്കുന്നത് പോലെയും. വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. ആ അവന് ഗുണരൂപമില്ല, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. കർത്താവായ യേശു കർത്താവിനെ പറ്റി പറയുക, സമ്പന്നനായ ദൈവത്തെ പറ്റി പറയുക. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക വിധത്തിൽ എന്തില്ല, സൗന്ദര്യമില്ല. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പണം കളയുന്ന എതിനാ? സൗന്ദര്യത്തിന് വേണ്ടിയാ. പക്ഷെ നമ്മളെ വീണ്ടെടുക്കാമെന്ന കർത്താവിന് എന്തില്ല? രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക വിധ സൗന്ദര്യമില്ല. ഒരാള് കണ്ടാൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടത്തക്ക നിലയിൽ സൗന്ദര്യമില്ല. നമുക്ക് നമ്മുടെ കർത്താവായ യേശു കർത്താവ് ക്രൂശി കിടക്കുന്ന കർത്താവ്, ആ കർത്താവ് നമുക്ക് വേണ്ടി കന്നിക ജന്മമെടുത്ത്
വഴിയമ്പലത്തിൽ കിടക്കാൻ ആമൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ പശു തൊട്ടിലി കിടന്ന് അവിടെ നിന്ന് വളർന്ന് മാതാവിനെ കീഴ്പ്പെട്ടിരുന്ന് 33-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് 33.5 വയസ്സിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പറ്റി ആമെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുക, കാമെ സൗന്ദര്യമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക നിലയുള്ള സൗന്ദര്യമില്ല. നോക്കുക എന്താ കാര്യം. അടുത്തത് അവൻ മനുഷ്യരാൽ അവൻ എന്ത് ചെയ്തു? മനുഷ്യരാൾ നോക്കിയേ, സമ്പന്നനായ ദൈവം എന്നെ വീണ്ടെടുക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്റെ കർത്താവിന് കിട്ടിയ ആമെ പ്രതിഫലം എന്താണ്? മനുഷ്യരാൽ എന്റെ കർത്താവ് നിന്ദിക്കപ്പെട്ടു. ഇന്ന് പകൽ നിന്ദ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വീടിനകത്ത്, അമ്മ പള്ളിക്കകത്ത്, ജോലിസ്ഥലത്ത്, കുടുംബത്തിനകത്ത് നിന്ദ അനുഭവിക്കുന്നവ ഇതേ നോക്ക്, എന്നെ വീണ്ടെടുക്കാൻ വന്ന കർത്താവ് നീ അനുഭവിക്കുന്ന നിന്ദ മുഴുവനും കാലങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്തെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോണ്ടിരിക്ക. യേശുവിന്റെ നാമത്തിൽ സമയത്ത് തന്നെ നിർത്ത. അതുകൊണ്ട് ഇന്ന് വക കമ്പി വാചകങ്ങളിൽ പോകുന്നത് അവൻ നിന്ദിക്കപ്പെട്ടെന്ന്. എന്തിനാ? താമ സ്വർഗ ഉന്നതകളിൽ ഇരുന്ന് അമ്മ പിതാവിനോട് കൂടെ സമത്വം മുറുകെ പിടിക്കേണ്ട കർത്താവ് അതെല്ലാം മാറ്റിവെച്ച് താണഭൂമിയിൽ ഇറങ്ങി വന്ന് എന്തിനാ നിന്ദിക്കപ്പെട്ടത്? ആമ ആൻസർ ഇങ്ങനെ പറയുക, 2022 വർഷങ്ങൾക്ക് മുമ്പ് നീ നിന്ദിക്കപ്പെട്ടത് യേശുവിനെ നിന്ദിക്കപ്പെട്ടെന്ന്. ആമേ യേശു ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചത് എന്തിനാ? ഇന്ന് ഞാനും നീ അനുഭവിക്കുന്ന നിന്ന മുഴുവനും അവന്റെ തോളിൽ അവൻ വഹിച്ചെന്ന്. ഒന്ന് സ്തോത്രം പറ. ചില നിന്നയുണ്ടല്ലോ, നിന്റെ വീട്ടില് നിന്ന, ചർച്ചക്കാരില് നിന്ന, അമ്മ കൂട്ടുകാരില് നിന്ന്, സഹപഠന്മാരിലുള്ള നിന്ന്, അമ്മ അയലുവക്കാരിലുള്ള നിന്ന്. ഇന്നൊക്കെ ഭാരപ്പെടരുത്, ഞാൻ നിന്ദിക്കപ്പെട്ടവനാണ്, ഞാൻ തകർന്നവനാണ് എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. ഇന്ന് പകൽക്കാലം നിന്റെ നിന്ന മാറ്റുന്നൊരു ദൈവമുണ്ട്, നിന്റെ നിന്ന മാറ്റുന്നൊരു ദൈവമുണ്ട്, നിന്റെ നിന്ന വഹിക്കുന്നൊരു ദൈവമുണ്ട്. എന്റെ പൊന്നമ്മേ, നിന്റെ നിന്ന ദൈവം മാറ്റോ. എന്റെ പൊന്നച്ച, നിന്റെ നിന്ന ദൈവം മാറ്റോ. ഇന്ന് പകൽക്കാല നീ സമ്പന്നനാകേണ്ടതിന് അവൻ നിന്ന ഏറ്റുവാങ്ങിയെന്ന്, യേശു നിന്ന ഏറ്റുവാങ്ങിയെന്ന്. കർത്താവിന്റെ മേശ എന്റെ മുമ്പിലുണ്ട്, എനിക്ക് അവിടെ നിന്നൊന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം മുമ്പോട്ട് പോകുക. ഇന്ന് പകൽ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചേ. ആത്മമണ്ഡലത്തിൻ്റെ വിളിച്ചു പറയാ, ഞാനും നീ നിന്ന അനുഭവിച്ചപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഒറ്റപ്പെട്ടെന്ന്? എൻ്റെ പൊന്നു ഭർത്താവേ, നീ നിന്ദിക്കപ്പെട്ടില്ലേ? നിന്റെ സ്വന്തം വൈഫിൻ്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടില്ലേ? എൻ്റെ പൊന്നു ഫഹാമെ സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടില്ലേ? എൻ്റെ പൊന്നു മക്കളെ, നിന്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങിയപ്പോൾ ഹാലലുയ്യ, നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ അയൽക്കാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടില്ലേ? എന്നാൽ ഇന്ന് വക കേട്ടോ, ആ നിന്ന മുഴുവനും വഹിച്ചൊരു ദൈവമുണ്ട്, ആ നിന്ന മുഴുവനും വഹിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് വക കാല സ്തോത്രം പറ. ആ നിന്ന മുഴുവനും വഹിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞാട്ടെ. നിന്റെ നിന്ന അറിയുന്ന ദൈവ, നിന്റെ നിന്ന അറിയുന്ന ദൈവ, നിന്റെ നിന്ന അറിയുന്ന ദൈവ. യേശു കർത്താവ് ഈ ഭൂമിയിൽ കന്യകയിൽ ജനനമെടുത്തത് ആമേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണ ഭൂമിയിൽ ഇറങ്ങി വന്നത് എൻ്റെ പൊന്നച്ച, നിന്റെ നിന്ന മാറ്റാനാ, നിന്റെ നിന്ന മാറ്റാനാ. എൻ്റെ സഹോദരി, നിന്റെ നിന്ന മാറ്റാനാ. കുറേ വർഷമായില്ലേ ആ വീട്ടിൽ ചെന്ന് കയറിയ സമയം മുതൽ, ആ രാജ്യത്ത് ചെന്ന് കയറിയ സമയം മുതൽ, ആ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ, ആ ജോലി ആരംഭിച്ച കാലഘട്ടം മുതൽ, ആ ശുശ്രൂഷയിൽ വന്ന നാൾ മുതൽ നിന്നയല്ലേ? എന്നാൽ ഇന്ന് ഓർത്തോ, നിനക്ക് മുമ്പേ നിന്ന ഏറ്റുവാങ്ങിയ ഒരു സമ്പന്നനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയാ. അടുത്തൊന്ന് വായിച്ചേ. നിന്ന മാത്രമല്ല, ത്യജിക്കപ്പെട്ടു. ചില മേഖലകളിലൊക്കെ ത്യജിക്കപ്പെടുന്നവർ, മാറ്റി നിർത്തപ്പെടുന്നവർ, ഉപേക്ഷിക്കപ്പെടുന്നവർ. ഹല്ലേലൂയാ. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങള് ഉണ്ടോ എന്റെ കൂടെ? രോഗം ശീലിച്ചവനായി. എന്തോ ശീലിച്ചു രോഗം. ആര്?
ആമ എന്നെ പറ്റി, റെന്നി പാസ്റ്ററെ പറ്റി, ലിജു ബ്രദറിനെ പറ്റി അല്ല ഈ പറയുന്നേ. നമ്മുടെ രോഗം വഹിക്കാൻ ഇറങ്ങി വന്നവൻ, അവൻ രോഗം ശീലിച്ചെന്ന്, ഹല്ലേലൂയ, അവൻ രോഗം ശീലിച്ചെന്ന് ഒരാമേൻ പറ മക്കളെ. ഹല്ലേലൂയ, ത്യജിക്കപ്പെട്ടെന്ന്, നിന്ദിക്കപ്പെട്ടെന്ന്, അവൻ രോഗം ശീലിച്ചെന്ന് ഇന്ന് വായിച്ച അടുത്ത വാക്യം. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. നമ്മൾ അവനെ എന്ത് ചെയ്തില്ല? ആദരിച്ചതും അദ്ദേഹന്മാരെ പറ്റി പറയുന്നതാണ്. അവനെ നമ്മൾ എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. അടുത്തത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ യേശു എന്ത് ചെയ്തു? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ ഒന്ന് രാവിലെ പറഞ്ഞ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആമേൻ. ഒന്ന് പറയാമോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അടുത്തത്, നമ്മുടെ വേദനകളെ വേദനകൾ അവൻ എന്ത് ചെയ്തു? ചുമന്നു. ഒന്ന് സ്തോത്രം പറയച്ച. എടാ, ഇത്ര ദൈവത്തെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ ആള്. നമ്മുടെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിക്കുന്നവൻ, നമ്മുടെ വേദനകൾ ചുമക്കുന്നവൻ. ഇന്ന് മകൽക്കാലം ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്നത്, യേശു ഭൂമിയിൽ ജനിച്ചത് ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാനല്ല, മതസ്ഥാപിക്കാനല്ല, ഒരു മത നേതാവായിട്ടിരിക്കാനല്ല യേശു ഭൂമി വന്നത്. സാക്ഷാൽ എന്റെ രോഗങ്ങളെ വഹിക്കാൻ, എന്റെ വേദനകളെ വഹിക്കാൻ. ആമേൻ, 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 ആമേൻ. നമ്മുടെ കർത്താവ് എന്തിനാ വന്നേ? നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ. അമ്മയ്ക്ക് കൂടെ പറയണം, നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഡോക്ടർമാർ നമ്മുടെ രോഗങ്ങൾ വഹിക്കത്തില്ല. ആമേൻ. നമ്മുടെ വീട്ടുകാർ രോഗങ്ങൾ വഹിക്കത്തില്ല. പക്ഷെ നമ്മുടെ രോഗം വഹിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരുവനാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആമേൻ. രോഗം മാത്രമല്ല എൻ്റെ അനി, അടുത്ത അവിടെ വന്ന് അറിയിക്കുന്നേ, എൻ്റെ ഭാരങ്ങൾ, വേദനകൾ, നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ, നിന്റെ ഹൃദയത്തിലെ വേദനകൾ ചുമക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് വക സ്തോത്രം പറ, ഇന്ന് വക സ്തോത്രം പറ. അവൻ വാഴ്ത്തപ്പെട്ടവനാണ്, ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് എൻ്റെ പാപം ചുമക്കാനാ, എൻ്റെ രോഗം വഹിക്കാനാ, ഇന്ന് വക എൻ്റെ വേദന വഹിക്കാനാ. എൻ്റെ വേദന വഹിക്കാൻ എനിക്ക് അപ്പനില്ല, എൻ്റെ വേദന വഹിക്കാൻ എനിക്ക് അമ്മയില്ല, എൻ്റെ വേദന വഹിക്കാൻ, എൻ്റെ ഭാരം എൻ്റെ കൂടെ വഹിക്കാൻ എൻ്റെ കൂടെ ജനിച്ച സഹോദരനില്ല. പക്ഷെ ഇന്ന് മകൾ ഇവിടെ നിന്ന് ഞാൻ പറയാ, ഈ പുൽപിറ്റി എന്ന് പറയാ, എനിക്കൊരപ്പനുണ്ട്. ഞാൻ ഈ ദൂത് ചവിട്ടി നിർത്തുകയാ. ഇന്ന് രാവിലെ ഞാൻ ആത്മാവെ പറയാ, എന്റെ ഭാരം അറിയാൻ എനിക്ക് ഭൂമിയിൽ ആരുമില്ല, എന്നോട് കൂടെ എന്റെ വേദന പങ്കിടാൻ എനിക്ക് ആരുമില്ല, എന്റെ കഷ്ടത പങ്കുവെക്കാൻ എനിക്കാരുമില്ല. പക്ഷേ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ഞാനുണ്ട്. നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. ഒരു പക്ഷെ ഭർത്താവ് കാണത്തില്ല, അവൻ നിന്നെ കുറ്റം പറയുന്നവനായിരിക്കും, നിന്നെ മാറ്റിയെടുത്തവനായിരിക്കും, അന്യവർത്തക്കാരെ പോലെ നിന്നോട് പെരുമാറുന്നവനായിരിക്കും, പക്ഷെ നിനക്ക് ഞാനുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഒരു പക്ഷെ എൻ്റെ ഭാര്യ കാണത്തില്ല, അവൾ നിന്നെ കുറ്റം പറയുന്നവളായിരിക്കും, നിന്റെ മരണം കാണാൻ കൊതിക്കുന്നവളായിരിക്കും, പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്കുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലർ പറയുന്നു, ഞാൻ നിനക്കുണ്ട്, ഞാൻ നിന്റെ ഭാരം ചുമക്കും, ഞാൻ നിന്റെ കഷ്ടത മാറ്റു, ഞാൻ നിന്റെ വേദന മാറ്റു. അക്കരങ്ങ തട്ടി ആരാധിക്ക. നിന്റെ ജോലിയിലുള്ള വേദന, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദന, കുടുംബജീവിതത്തിലെ വേദന, നിന്റെ കുടുംബത്തിലെ ഭാരങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു കർത്താവുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല.
നീ പറഞ്ഞില്ലേ എനിക്ക് ആരുമില്ലെന്ന്? ഉറക്കം വരാത്ത രാത്രികൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസങ്ങൾ, വാഹനം ഓടിക്കുമ്പോ കരഞ്ഞില്ലേ, മാറ്റി നിർത്തി കരഞ്ഞില്ലേ? എന്നാൽ ഇന്ന് മകൾ ദൈവാത്മ പറയുക, തിരിഞ്ഞു മറിഞ്ഞു കിടന്ന വിഷയത്തെ, മറുപടിയില്ലാത്ത വിഷയത്തെ, നിന്റെ ഭാരം ചുമക്കുന്ന, നിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇത് അങ്ങനെ നിർത്തണം എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കൊരു ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് ബോംബ് പൊട്ടുന്നത് പോലൊരു സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവ് അകൃത്യം ചുമക്കുന്നവനാ, ഭാരം വഹിക്കുന്നവനാ. കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ കോമളത്വമില്ലാത്ത പൗലാമേ, ഹല്ലേലൂയ, രൂപഗുണമില്ലാത്ത ആരും കണ്ട ഇഷ്ടപ്പെടാത്ത നിലയെ, കാൽവറിയിൽ മാംസപിണ്ഡമായി കിടന്നത് എന്തിനാണെന്നറിയാമോ? എനിക്ക് വേദനയുണ്ടെന്നറിഞ്ഞിട്ട്, എനിക്ക് ഭാരമുണ്ടെന്നറിഞ്ഞിട്ട്, എനിക്ക് കഷ്ടമുണ്ടെന്നറിഞ്ഞിട്ട് എന്നെ വഹിക്കേണ്ടതിന്, എന്നെ സൂക്ഷിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആത്മാവി പറയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാത്സല്യ സഹോദരിമാരെ, സഹോദരന്മാരെ, നിന്റെ ജോലിയിലെ വേദന ഉണ്ടല്ലോ, ആമെ, നിന്റെ ഹോസ്പിറ്റലിലെ വേദന, നിന്റെ ഡ്യൂട്ടി സമയത്തുള്ള വേദന, ഇന്ന് മകൽക്കാലം നിന്റെ കുടുംബജീവിതത്തിലെ വേദന, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദന, ആമെ, നീ ആഗ്രഹിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായി നീ ഒറ്റയ്ക്ക് കരയുന്ന വേദന അറിയുന്നൊരു ദൈവമുണ്ട്. അതിനാ യേശു മരിച്ചത്, യേശു ഈ ഭൂമി ജനനം എടുത്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വായിച്ച വാക്യം ഏതാ ലാസ്റ്റ് നിർത്തിയേ? നാലാം വാക്യം ഒന്നുകൂടെ വായിക്കേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. എന്റെ കർത്താവ് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പുൽത്തൊട്ടിൽ കിടന്നത് എന്തിനാ? ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു മതസ്ഥാപിക്കാനല്ല. യേശു മതസ്ഥാപകനല്ല, മതത്തിന്റെ നേതാവല്ല. യേശു അവിടെ വന്നത് നാലാം വാക്യം സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിക്കാനാ. രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ആരാധന കഴിഞ്ഞ രോഗമുണ്ടെന്ന് പറയരുത്. രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു വിടുതൽ കർത്ത തരാൻ പോകുക. സാക്ഷാൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഊകാപോകുള്ള രോഗമല്ല, നല്ല കൃത്യമായി ഡോക്ടർമാർ എഴുതി തന്ന രോഗമുണ്ടല്ലോ, സാക്ഷാൽ രോഗം മാറ്റാൻ പോവാ. സാക്ഷാൽ രോഗങ്ങൾ അവൻ എന്ത് ചെയ്തു? വഹിച്ചു. കർത്താവ് നിന്റെ രോഗത്തെ വഹിക്കാൻ പോവുക. ആമേൻ പറയാമോ? ആമേൻ. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? ഈ ഡിവൈസിൽ കാണുന്ന ഡോക്ടർ എലിസബത്ത്, നിന്റെ രോഗം ദൈവം വഹിക്കാൻ പോവുക. യേശു നിന്റെ രോഗത്തെ വഹിക്കാൻ പോവുക. നിന്നെ കൂടെ കൂടെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ രോഗാത്മാവ് യേശു വഹിക്കാൻ പോവുക. ഓ സഭ, ഒന്നടങ്കം പ്രാർത്ഥിക്കുക. ആത്മാവ് ദൂത് പറയുന്നു, ആമേ, ഡോക്ടർ എലിസബത്ത് നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന രോഗം യേശു വഹിക്കാൻ പോകുക. നീ തന്നെ തലയിട്ട് കൈവച്ച് ആമേൻ പറ, ഇനി നിനക്കത് വരത്തില്ലെന്ന് ഞാൻ ആത്മാവി പ്രവചിക്കുക. സാക്ഷാൽ നമ്മുടെ രോഗം എന്ത് ചെയ്തു? വഹിച്ചു. അടുത്തത് നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. വേദനകളെ അവൻ ചുമന്നു. ചുമക്ക് കേട്ടോ, വേദന ചുമന്നു, ഭാരപ്പെടണ്ട. വേദന ദൈവം ചുമന്നോളൂ. ആമേൻ. ദൈവത്തിനെ കൊടുക്ക. അതുകൊണ്ട് കർത്താവ്, ലോകത്തിന് കഷ്ടമുണ്ടെങ്കിലും ഞാന് ലോകത്തെ ജയിച്ചിരിക്കുന്നു. വേദന ദൈവം എന്ത് ചെയ്യും? കേട്ടോ, ഇത് പറയണ കർത്താവ് ഇവിടെ കൊണ്ടുവന്നേ. ഇന്ന് എന്തെല്ലാം പണിയുണ്ടായിരുന്നില്ലേ ഇവിടെ കൊണ്ടിരുത്തിയതേ, ഇത് പറയാനാ. ഒത്തിനാൾ കൊണ്ട് പറഞ്ഞ എന്റെ വേദന അറിയാൻ ആരുമില്ലെന്ന്. ഇല്ല, ദേ ഒരാളെ പരിചയപ്പെടുത്തു, വേദന വഹിക്കുന്നവൻ അങ്ങെടുത്തു. ഓ സ്തോത്രം പറ, നിന്റെ വേദന ദൈവം അങ്ങെടുക്കുക. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദന ദൈവം അങ്ങെടുക്കുക. നീ ഒറ്റയ്ക്ക് വേദനിക്കുന്ന വിഷയം ദൈവം അങ്ങെടുക്കുക. ആമേ, നിന്റെ കുടുംബത്തിന്റെ വേദന ദൈവം അങ്ങെടുക്കുക. ഓ ദൈവം നിന്റെ വേദന എടുക്കുക. വേദനയുള്ളവർ നൂറ് കണക്കിന് ആളുകൾ എന്റെ മുമ്പിലുണ്ട്. നിങ്ങളോട് ദൈവാത്മാ പറയുക, നിങ്ങളുടെ വേദന ദൈവം എടുക്കുക. വേദന എടുത്തു. അടുത്തത് നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു.
എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് എന്തോ വന്നിരിക്കുന്നു സൗഖ്യം. എല്ലാവരും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു.